നമസ്കാരം. കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുൻ എംഎൽഎയും മന്ത്രിയുമായിരുന്ന വി എസ് ശിവകുമാർ ബിജെപിയിലേക്ക് ചേക്കേറുന്നു. ഇങ്ങനെ ഒരു റൂമർ പരക്കുകയാണ്. അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൻസിയിൽ നിന്ന് പരാജയപ്പെട്ടു. പോരാത്തതിന് കെപിസിസിയുടെ പുനഃസംഘടന വന്നപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു കാലത്ത് പ്രബലനായിരുന്ന രമേശ് ചെന്നിത്തലയുടെ വലം കൈയായിരുന്ന എൻ എസ് എസിന്റെ ദത്തുപുത്രനായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ വലുത് എൻ എസ് എസ് ആണോ വലുത് എന്ന് ചോദിച്ചാൽ എൻ എസ് എസ് ആണെന്ന് ആദ്യം പറയുന്ന നേതാവ്, അത്തരത്തിൽ തലസ്ഥാന ജില്ലയിൽ ബി ജെ പിക്ക് വളരെ വളർച്ച സമ്മാനിച്ച നേതാവ് എന്നുള്ള ആക്ഷേപം കേൾക്കുന്ന വി എസ് ശിവകുമാർ, അദ്ദേഹം ഒടുവിൽ തൻ്റെ മനസ്സിൽ ഏറെക്കാലമായി സൂക്ഷിച്ചിരുന്ന ആ ബി ജെ പിയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ താമരയോടുള്ള സ്നേഹം ഇപ്പോൾ വിടരുന്നോ എന്നുള്ള സംശയം ജനിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തെ പൊതുരംഗത്തൊന്നും കാണാനില്ല, പാർട്ടി പരിപാടികളിലോ മറ്റ് ഒരിടത്തും കാണാനില്ല. വലിയ അസംതൃപ്തിയിലാണ്. പുനഃസംഘടന വന്നപ്പോൾ തഴഞ്ഞതിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടി വന്നതിലും ഒപ്പം എൻ എസ് എസ് പോലുള്ള സംഘടനയ്ക്ക് അദ്ദേഹത്തിനോട് താല്പര്യം കുറഞ്ഞു എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നതിനാൽ ഇനിയിപ്പോൾ കോൺഗ്രസിൽ തനിക്ക് സ്പേസ് ഇല്ല എന്നൊരു തോന്നൽ ശിവകുമാറിനുണ്ടായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ കൊള്ളാമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന ശിവകുമാറിന് മൊത്തത്തിൽ സ്വാധീനം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. പിന്നെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള മേഖല തിരുവനന്തപുരത്തെ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. അതായത് തിരുവനന്തപുരം നഗരസഭയെടുത്ത് പരിശോധിച്ചാൽ ഒരു കാലത്ത് കോൺഗ്രസ് പ്രതിപക്ഷമായിരുന്ന ഘട്ടത്തിൽ ശിവകുമാറിന്റെ ഇടപെടൽ കൊണ്ട് കുറേയേറെ പേർക്ക് അദ്ദേഹത്തിൻ്റെ തൽപര കക്ഷികൾക്ക് സീറ്റ് കൊടുത്താണ് ഈ പറയുന്ന കോൺഗ്രസിനെ നഗരസഭയിൽ ഇന്ന് ഈ മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കേവലം 8-ഓ 9-ഓ കൗൺസിലർമാരാണ് ഇന്ന് നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിനുള്ളത്. അതായത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവരുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. അന്നേ ശിവകുമാർ ബി ജെ പിയുടെ ഒരു ഏജന്റ് ആണെന്നുള്ള ആരോപണം കോൺഗ്രസ്സുകാർ തന്നെ ഈ നാട്ടിൽ ഉയർത്തിയിരുന്നതാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ആകെ നോക്കുകയാണെങ്കിൽ കോവളം സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത്. തിരുവനന്തപുരം പിടിച്ചാൽ നിയമസഭ പിടിക്കാമെന്ന് പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ തിരുവനന്തപുരം അപ്പാടെ ഇടതുപക്ഷം തൂത്തുവാരിക്കൊണ്ടുപോയപ്പോൾ അതിൽ കാലിടറി വീണതിൽ പ്രമുഖനായിരുന്നു വി എസ് ശിവകുമാർ. അതായത് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൻസി ഒരു കാലത്തും തോക്കില്ല എന്നാണ് യു ഡി എഫിൻ്റെ അനുമാനം അപ്പാടെ തെറ്റിയത്. കാലാകാലങ്ങളായി കോൺഗ്രസിൻ്റെയോടൊപ്പം നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ സ്പ്ലിറ്റായി അത് ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഒരുമിക്കാനായിട്ടുള്ള കാരണമുണ്ടാക്കിയത് വി എസ് ശിവകുമാർ എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അപ്പോൾ ശിവകുമാർ പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ തനിക്ക് കോൺഗ്രസിനകത്ത് മതിയായ പ്രാതിനിധ്യം കിട്ടാൻ പോകുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ ഉറപ്പായതുകൊണ്ടാണ് പുതിയ തട്ടകത്തിലേക്ക് കാലുമാറിയാൽ മാത്രമേ തനിക്കിനി രാഷ്ട്രീയ ഭാവി ഉള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് ചുവട് മാറ്റുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായി ഉയരുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയുടെ സജീവ പരിപാടികളിലൊന്നും ശിവകുമാറിന്റെ അസാന്നിധ്യം കൃത്യമായി നിഴലിക്കുന്നുണ്ട്. എൻ എസ് എസ് നേതൃത്വവുമായി അടുത്തിടപഴകുന്ന ശിവകുമാർ ഒരുപക്ഷെ എൻ എസ് എസിന്റെ കൂടി അനുഗ്രഹാശുസുകളോടെ ആയിരിക്കും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സുകുമാരൻ നായരുടെ മുന്നിൽ ചെന്നാൽ ഇരിക്കാൻ പറഞ്ഞാൽ മുന്നിൽ കിടക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ശിവകുമാർ എന്ന് പറയുന്നത്. അത്രമാത്രം എൻ എസ് എസിന് വിധേയപ്പെട്ട ഒരു നേതാവ്. ആ നേതാവ് പൊതുവെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമ്പോൾ, അതായത് നഗരസഭാ കൗൺസിലിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വാർഡുകളും ബി ജെ പി പിടിച്ചെടുത്തു കഴിഞ്ഞെങ്കിലും, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് ശിവകുമാർ ജയിക്കുന്നൊരു രീതി മുമ്പ് കണ്ടിരുന്നു.
ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ തവണത്തോടു കൂടി അവസാനിച്ചു എന്ന് യു ഡി എഫ് നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയെ ഇവിടെ തകർത്തത് ശിവകുമാർ ആണെന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്കകത്ത് നിഴലിക്കുന്നതിനാൽ ഇനി ഈ പാർട്ടിക്കകത്ത് ശിവകുമാറിന്റെ മതിയായ പ്രാതിനിധ്യം കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പായ കിട്ടാൻ പോകുന്നില്ല എന്നും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അടുത്ത കടവിലേക്ക് പോയി തന്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കണമെന്നുള്ള ചില തീരുമാനങ്ങൾ അദ്ദേഹം അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി വി എസ് ശിവകുമാർ മനസ്സ് തുറന്നാൽ മാത്രമേ പുറത്തു വരത്തുള്ളൂ. അദ്ദേഹം മൗനത്തിൽ തുടരുന്നതിനാൽ പോരാത്തതിന് തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ ശിവകുമാറിനെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ വിരൽ ചൂണ്ടുന്നതിനാൽ അദ്ദേഹത്തിന്റെ വോയിസിന് ഇപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കടവിൽ നിന്നു എന്ന് കരുതി അദ്ദേഹത്തിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വളരെ ശക്തമായി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ചില നേതാക്കളെയും ഉദ്ധരിച്ചാണ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്.